നമസ്കാരം, ഞാൻ കൃഷ്ണൻതമ്പി. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. ഓഹരി വിപണിയോടുള്ള ക്വാറന്റൈൻ എപ്പോൾ അവസാനിപ്പിക്കാം? COVID-19 എന്ന ആഗോളവ്യാധി ലോക സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുകുലുക്കുന്ന സ്ഥിതിവിശേഷം ഓഹരി വിപണിയിൽ ശക്തമായ ഇടിവിനാണ് വഴിവെച്ചത്. കൊറോണ ബാധിതരുടെയും രോഗം ബാധിച്ച് മരിച്ചവരുടെയും സംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ ഓഹരി വിപണിയെയും അനാരോഗ്യകരമായ അവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഇടിവിനെ പ്രതിരോധിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടതുപോലെയാണ് വിപണി ഇപ്പോൾ പെരുമാറുന്നത്. കൊറോണ ബാധിതരുമായി സമ്പർക്കം പുലർത്തിയവരുമായി പോലും അകലം പാലിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് നമ്മൾ. COVID-19 എന്ന ആഗോളവ്യാധിയുടെ വ്യാപനശേഷി കണക്കിലെടുക്കുമ്പോൾ അത്രത്തോളം മുൻകരുതലുകൾ എടുക്കേണ്ടി വരുന്നു. ഓഹരി വിപണിയിലെ അതിവേഗത്തിലുള്ള തകർച്ച നിക്ഷേപകരെയും വിപണിയുമായി അകലം പാലിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ്. നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിലയിലേക്ക് ഇടിഞ്ഞ വളരെ മികച്ച ബ്ലൂ ചിപ്പ് കമ്പനികളുടെ ഓഹരികളോട് പോലും നിക്ഷേപകർ അകലം പാലിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. സംശയങ്ങളും ആശങ്കയുമാണ് ഈ ക്വാറന്റൈൻ മനോഭാവത്തിന് കാരണം. അകൽച്ച മതിയാക്കി ഓഹരികളുമായി എപ്പോൾ അടുക്കാം എന്ന ചോദ്യം നിക്ഷേപകരിൽ നിന്ന് വ്യാപകമായി ഉയരുന്നുണ്ട്. കൊറോണ ബാധയെക്കുറിച്ചുള്ള ആശങ്ക മൂലമുള്ള ക്വാറന്റൈൻ കാലയളവ് പോലെ നിക്ഷേപം തുടങ്ങാൻ എത്രത്തോളം കാത്തിരിക്കണമെന്ന ചോദ്യമാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഓഹരി വിപണി ശക്തമായ തകർച്ച നേരിടുന്ന ഘട്ടത്തിൽ ടെക്നിക്കൽ അനലിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ടെക്നിക്കൽ ടൂളാണ് ഫിബൊനാച്ചി റേഷ്യോ. ഫിബൊനാച്ചി റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ ഇടിവ് എത്ര വരെയാകാമെന്ന വിലയിരുത്തലാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് അവലംബിക്കാവുന്നത്. അതനുസരിച്ച് ഓരോ ഘട്ടത്തിലെയും ഇടിവിനെ വിപണിയുടെ വിവിധ സപ്പോർട്ട് ലെവൽസ് ആയി നിക്ഷേപകർക്ക് എടുക്കാവുന്നതാണ്. ഇത് പ്രകാരമുള്ള ഓരോ സപ്പോർട്ട് ലെവൽ എത്തുമ്പോഴും ഘട്ടങ്ങളായി വാങ്ങുന്ന രീതിയായിരിക്കണം നിക്ഷേപകർ സ്വീകരിക്കേണ്ടത്. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ചാർട്ട് പ്രകാരം 2008 സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ഉണ്ടായ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മുന്നേറ്റത്തിന്റെ തിരുത്തലാണ് ഇപ്പോൾ വിപണിയിൽ നടക്കുന്നത്. അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഫിബൊനാച്ചി റിസ്ട്രേസ്മെന്റ് പ്രകാരം നിഫ്റ്റിക്ക് 8500, 7300, 6100 എന്നീ പോയിന്റുകളിലാണ് സപ്പോർട്ട് ലെവൽസ് വരുന്നത്. ഈ ഓരോ ഘട്ടങ്ങളിലായി അഥവാ 3 ഘട്ടങ്ങളായി നിക്ഷേപം ആസൂത്രണം ചെയ്യാം. അതിൽ 8500 ലെവൽ ഓൾറെഡി എത്തിയതിനാൽ ആദ്യഘട്ട നിക്ഷേപം ഇപ്പോൾ നടത്താവുന്നതാണ്. ഇത്തരത്തിൽ ഘട്ടങ്ങളായി നിക്ഷേപം നടത്തുന്നതുകൊണ്ട് 2 ഗുണങ്ങളാണ് ഉള്ളത്. 1, വിപണി ഇടയ്ക്ക് വെച്ച് കരകയറ്റം നടത്തിയാലും നിക്ഷേപാവസരങ്ങൾ നഷ്ടമാകാതിരിക്കും. 2, തുടർന്നും ഇടിവ് സംഭവിച്ച് പുതിയ അവസരങ്ങൾ വീണ്ടും ലഭിക്കുകയാണെങ്കിൽ അത് വിനിയോഗിക്കാനും സാധിക്കും.